ആണെന്നാണ് നമ്മളുടെ ഫിറോസ്കര ഓഫീസ്. ഡേ അദ്ദേഹത്തിന്റെ കാർ നിൽക്കുന്നുണ്ടല്ലേ, കണ്ടില്ലേ? ഈ ഓട് വഴി ഏതി കൂടെയൊക്കെയാണ് കയറിയിരിക്കുന്ന സംഭവം. ഇതാണ് പുതുശ്ശേരി അമ്പലം കേട്ടോ, പുതുശ്ശേരി കാവ് ഇതാണ്. പുതുശ്ശേരിയിലാണ് നമ്മളുടെ ആ ഒരു കർമ്മയോധ എന്ന് പറഞ്ഞ സിനിമയുടെ എന്താ പറയാ അറിയാസ്കാനെ കെട്ടി തൂക്കുന്ന രംഗം ഇവിടെയാണ്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് നമുക്ക് വൃത്തിയായിട്ട് ഇതും ഇതൊക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ, ശരിക്കും ഒരു കൊക്ക പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. പക്ഷെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, വളരെ കുഞ്ഞു മീനാണ്. കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. മാന കുറേ അധികം സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇവിടെ നിന്ന് വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കി പോവാണ്. ആണ് നമ്മുടെ രാമശ്ശേരി ഡെലിക്കട സരസ്വതി ടീ സ്റ്റാൾ. ഹലോ, നമസ്കാരം. സുൽത്താൻപെറ്റ്സിഗ്നലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് ഒരു പാറമടിയിലാണ് കണ്ടത്. ഈ ഒരു പാറമടിയിൽ നിൽക്കുന്നത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ഉഗ്രൻ ലൊക്കേഷനാണ് കേട്ടോ. ഉണ്ടല്ലേ, ഫുള്ള് എക്കോ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ രാമശ്ശേരിയിലാണ്, രാമശ്ശേരിക്ക് അകത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. രാമശ്ശേരി ഗ്രാമക്കാഴ്ചയിലാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ രാമശ്ശേരി ഗ്രാമക്കാഴ്ചയിൽ മാത്രമല്ല, നമ്മൾ വരുന്ന സമയത്തും കുറേ അധികം സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണണം. അപ്പോൾ വീഡിയോ മുഴുവൻ എങ്ങനെയാണ്, നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പോൺസർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട്ടിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ എക്സോട്ടിക് ഫർണിച്ചറാണ് നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത്. തീർച്ചയായും ഫർണിച്ചർ പരമായി എന്തെങ്കിലും റിക്വയർമെൻറ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ നേരെ ഫർണി എക്സോട്ടിക്കിലേക്ക് പോവുക, നല്ല രീതിയിൽ ഫർണിച്ചറൊക്കെ നോക്കി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചാനലിൻ്റെ പേര് വിവരം നല്ല കിഴിയും ഡിസ്കൗണ്ടൊക്കെ അവർ തരുന്നതായിരിക്കും. പിന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റഗ്രാം ലിങ്കും വാട്സ്ആപ്പ് ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. തീർച്ചയായും അതും യൂസ് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോട്ട് പോവാം. അപ്പോൾ ഇതാണ് കല്ലൂട്ടിയാൽ ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ കല്ലൂട്ടിയാൽ ജംഗ്ഷൻ എന്ന ഈ കാണുന്ന റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ചിറ്റൂർ, നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ഈ നേരെ കാണാൻ നേരെ കൊഴിഞ്ഞാമ്പറ ആണ് കേട്ടോ, കൊഴിഞ്ഞാമ്പറ. പിന്നെ ഈ ഒരു വഴി ഇത് നേരെ രാമശ്ശേരി. ഓക്കെ, രാമശ്ശേരി അല്ല, കുന്നാച്ചി പോകും. കുന്നാച്ചി നമുക്ക് രാമശ്ശേരി പോകാം. ഓക്കെ, നല്ല അടിപൊളി മഴ വരാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ, നല്ലൊരു മഴ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള റോഡ് അല്ലേ. ചെറിയൊരു മഴ കഴിഞ്ഞു, അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. കണ്ടില്ലേ, നമ്മൾ വരുന്ന സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടുവോ, മഴയെ പെയ്തിട്ടില്ല. ആക്ച്വലി നമ്മളൊരു 100 മീറ്ററാണ് മാറിയത്, നല്ല മഴയുടെ സ്ഥലത്ത് നിന്നൊരു 100 മീറ്റർ മാറി. ഈ ഭാഗത്ത് മഴയേ പെയ്തിട്ടില്ല. ഓക്കെ, ഒരു 100 മീറ്റർ മാറുമ്പോഴത്തേക്കും സംഭവിച്ച കാഴ്ചയാണിത്. നല്ല ഭംഗിയുള്ള മറ്റൊരു വഴി കണ്ടില്ലേ, ശരിക്കും മെയിൻ റോഡ് നല്ല ഭംഗിയുള്ള റോഡാണ്. പക്ഷെ ചുറ്റും പാടങ്ങളും. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ മഴയെ പെയ്തിട്ടില്ല കേട്ടോ, ഒരു മഴയുടെ ഒരു ലക്ഷണം പോലും ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ നമ്മളുടെ യാത്രയ്ക്ക് ശേഷം കുന്നാച്ചി എത്തിയിരിക്കുകയാണ്. കുന്നാച്ചി ഇതാണ് കുന്നാച്ചി കേട്ടോ. ഈ ലെഫ്റ്റ് പാലക്കാടും റൈറ്റ് കൊഴിഞ്ഞാമ്പറയും. ഓക്കെ, നമുക്കിത് ഇവിടുന്ന് നേരെ കാണുന്ന ആ റൈറ്റിലേക്കൊരു വഴിയുണ്ട്, അവിടെ നിന്ന് നമുക്ക് രാമശ്ശേരി പോകാം. പക്ഷെ നമ്മളിപ്പം അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് രാമശ്ശേരിയെ പോകേണ്ട, പക്ഷെ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. നമ്മളാദ്യം ഒന്ന് റൈറ്റ് പോയിട്ട് വരാം നമുക്ക്. ഓക്കെ, നല്ല തിരക്കുള്ള വഴി കേട്ടോ ഇത്, എപ്പോഴും നല്ല തിരക്കുണ്ടാവും. പിന്നെ പാലക്കാട് പൊള്ളാച്ചി മെയിൻ പാതയല്ലേ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആളുകളുണ്ടാവും. ഇത് തേനാരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ചുമ്മാ കയറി വന്നപ്പോൾ കണ്ടൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി രാമശ്ശേരി പോകേണ്ടത് രാമശ്ശേരിയുടെ ഗ്രാമക്കാഴ്ച നമ്മുടെ വീഡിയോയിൽ, പക്ഷേ അതിന് മുമ്പ് ജസ്റ്റ് ചുമ്മാ ഇങ്ങോട്ടൊന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് നേരം അങ്ങോട്ട് പോവാം, അവിടെ പോയി ഇഡ്ഡിലേക്ക് കഴിക്കാൻ നോക്കാം. ഓക്കെ, കണ്ടില്ലേ തേനാരി, ഇവിടെ ഒരു അമ്പലം കണ്ടില്ലേ. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊഴിഞ്ഞാൻ പറയണം. നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ, ഇത് കഞ്ചിക്കോട് റോഡ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും ദൂരം ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലത്തിൻ്റെ പേര് ചുട്ടിപ്പാറ എന്നാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, നമ്മളുടെ വില്ലേജ് ഫുഡ് ചാനൽ ഫിറോസിക്കയുടെ വീടിൻ്റെ പരിസരമാണിത്. ഇത് അങ്ങ് നേരെ കാണുന്ന ബിൽഡിങ്ങുകളിൽ ഒരു ബിൽഡിങ്ങാണ് നമ്മളുടെ ഫിറോസിക്കയുടെ ഓഫീസ്. ഞാനിതിനു മുമ്പ് വന്ന് ഇവിടെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഈ പരിസരത്ത് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഫിറോസിക്കയുടെ ഓഫീസ്. ഡേ അദ്ദേഹത്തിൻ്റെ കാർ നിൽക്കുന്നുണ്ടല്ലേ ബ്രിജ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നേരെ രാമശ്ശേരിയോട് തന്നെ പോകുന്നത്. ആക്ച്വലി ഈ റോഡ് പോയിട്ട് നേരെ കഞ്ചിക്കോട് എത്തും. അപ്പോൾ കഞ്ചിക്കോട് നമ്മൾ പോകുന്നില്ല, നമുക്ക് നേരെ രാമശ്ശേരിക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ഈ ജംഗ്ഷനാണ് കേട്ടോ എലപ്പുള്ളി എന്ന് പറഞ്ഞ ജംഗ്ഷൻ.
അതായത് നമ്മളുടെ കൊയ്ഞ്ഞാമ്പാർ റൂട്ടിലെ എലപ്പുള്ളി. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് രാമശ്ശേരിക്ക് തന്നെ പോവുകയാണ്. എന്നിട്ട് നമുക്ക് രാമശ്ശേരി ഇഡ്ഡലിയെ കിട്ടുമെന്ന് നോക്കാം. നമ്മൾ രാമശ്ശേരി ഇഡ്ഡലിയുടെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ രാമശ്ശേരിക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഇഡ്ഡലി ടേസ്റ്റ് ഉണ്ട്. മോശമല്ലേ? സമയം 11:30 കഴിഞ്ഞു. അവിടെ എത്ര മണി വരെ കിട്ടുമെന്ന് വലിയൊരു ഐഡിയ ഒന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. വൈകുന്നേരം വരെ ഉണ്ടാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്ര സമയം വരെ ഉണ്ടാവുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് കുന്നാച്ചി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് ചെയ്യണ്ടല്ലേ വലത്തോട്ടൊരു വഴിയുണ്ട്. ഇതിലെവിടെയാണ് നമുക്ക് രാമശ്ശേരി പോകാനുള്ളത്. അപ്പം ഈ നേരെ കാണുന്നത് പാലക്കാട്ടുകൾ വഴിയാട്ടോ. അപ്പോൾ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ലെഫ്റ്റ് എടുക്കുക, കൊയ്ഞ്ഞാമ്പാറ ഭാഗത്തു നിന്നാണെങ്കിൽ റൈറ്റ് എടുക്കുക. ഓക്കെ, അപ്പം ഈ വഴി നേരെ രാമശ്ശേരിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ എത്തുന്നു കേട്ടോ രാമശ്ശേരി ഇഡ്ഡലി. ഇതാണ് അപ്പോൾ രാമശ്ശേരി. ഇവിടെ കുറേ കടകളുണ്ട്. പക്ഷേ ഫേമസ് ആയ കട അല്ലെങ്കിൽ നല്ലൊരു കട എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് സരസ് അമ്മയുടെ കടയാണ്. അതാണ് വർഷങ്ങളായിട്ടിവിടെ ഉള്ളത്. ബാക്കി ഇവിടെ എല്ലാവരുടെയും തൊഴിൽ ഇതൊക്കെ തന്നെയാണ്. അവർ പുറത്തൊക്കെ വിൽക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ എന്താ പറയുക, സരസ്വതി അമ്മയുടെ കട ഇത് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി കട, സരസ്വതി ടീ സ്റ്റാൾ. സരസ്വതി അമ്മയുടെ കടയാണ്. നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ അമ്മയെക്കുറിച്ച്. അപ്പോൾ നമ്മൾ പുതുശ്ശേരിയിൽ നിന്ന് വരികയാണെങ്കിൽ ഇത് ഈ വഴി വരും. ഈ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുതുശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ തിരിച്ച് ഈ വഴി നമ്മളിപ്പോൾ വന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ അവിടെ ഇപ്പോൾ പാഴ്സൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് മറ്റൊരു ലൊക്കേഷനിൽ പോകാനുണ്ട്. അത് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് പാഴ്സൽ വാങ്ങിയിട്ട് പോവാം. ദേഹമുള്ള ഒരു മനോഹരമായ ഒരു സ്കൂളും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ മുമ്പിലേക്ക് വന്നു. ഒരു കിഡ്ഡീലൻ പാറമട എത്തിയിട്ടോ നമ്മൾ സി. അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന ആ ഒരു പാറമട, കണ്ടില്ലേ? അടിപൊളിയല്ലേ, നല്ല സ്ഥലമല്ലേ. ഒരുപാട് സിനിമകളിവിടെ ഷൂട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഇത് കാണിക്കാനാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ലാലേട്ടൻ്റെ കർമ്മയോധ, മീശ, മാധവനിലെ ഒരു സീന്, അങ്ങനെ കുറേ സിനിമകൾ, ദിലീപേട്ടൻ്റെ പിന്നെ പെരുമഴക്കാലം എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെ കുറേ അധികം സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇവിടെ നിന്ന് വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കി പോവാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്കെന്തായാലും നോക്കാം. നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒന്ന് പാറമടയിലേക്ക് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം കണ്ട കാഴ്ചയാണ്. നോക്കിയേ, ഒരു കുഞ്ഞു മീനെ നമ്മുടെ മുകളിൽ വന്ന് നിൽക്കണമായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്താണ് അതിനെ തിരിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഇടാൻ പോവുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, വളരെ കുഞ്ഞു മീനാണ്. കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. തീർച്ചയായും ഒഴിവ് സമയങ്ങളിൽ ഒന്ന് വരാൻ ശ്രമിക്കുക. നമ്മളെ രാമശ്ശേരി ഇഡ്ഡലിക്കടയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം. ഇത് കണ്ടില്ലേ, നമ്മൾ ആ മീനിനെ കളിപ്പിച്ച് കുറേ ഈ സമയം ഇവിടെ നിന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ച കാണാം. നമ്മളെ കുന്നും പുറത്ത് കയറി ഉടനെ കണ്ടൊരു കാഴ്ചയാണ്. ഇതേ കണ്ടില്ലേ, ഒരു കുഞ്ഞമ്പലം ദേ ഇവിടെയും ഒന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു കൊക്കയാണ് കേട്ടോ. ശരിക്കൊരു സൂയിസൈഡ് പോയിൻ്റ് പോലെ ഫീൽ ചെയ്യും. ആക്ച്വലി പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ, ശരിക്കും ഒരു കൊക്ക പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മളങ്ങനെ നടന്ന് 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 നല്ല ഭംഗിയുള്ള ഒരു കിടുക്കാച്ചി സ്ഥലത്തെത്തി. കണ്ടില്ലേ, വലിയൊരു ആൽമരം, ഒരാൾത്തറയും കാര്യങ്ങളും, അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഫുള്ള് ആൽമരത്തിൻ്റെ വേര് പെരുമഴക്കാലം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മുടെ ദിലീപും മിരാജ്മിനൊക്കെ ഒരു തോണിയൊക്കെ തോണി വരുന്നൊരു രംഗമുണ്ട്. ഒരു വള്ളം പോലെ സെറ്റ് ചെയ്തിട്ട് അത് തൊട്ട് അപ്പുറത്തുള്ള കുക്കറിനെയാണ്. ദിലീപേട്ടൻ്റെയും മിരാജ്മിൻ്റെയും ഒരു കോമ്പിനേഷൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മൾ കണ്ടില്ലേ. ഇത് ഈ ഭാഗത്താണ് കേട്ടോ, ഈ മലയാണ് അതിൻ്റെ പുറകെ കാണുന്നത്. കണ്ടില്ലേ, പിന്നെ നമ്മളുടെ ലാലേട്ടൻ്റെ കർമ്മയൊക്കെ ഷൂട്ട് ചെയ്ത് നേരെ എൻ്റെ മുകളിലാണ്. ചേച്ചി അതൊന്ന് കാണിച്ച്, ഇതായിട്ടില്ലേ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലൂടെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ കറക്റ്റ് ഇതായിട്ടില്ലേ ഇതിൻ്റെ മുകളിലാണ് നമ്മളുടെ ആ ഒരു കർമ്മയോധ എന്ന് പറഞ്ഞ സിനിമയുടെ എന്താ പറയുക, അറിയാസ്കാൻ കെട്ടി തൂക്കുന്ന രംഗം ഇവിടെയാണ്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് നമുക്ക് വൃത്തിയായിട്ട് ഇതും ഇതൊക്കെ കാണാൻ പറ്റും. കറക്റ്റ് ഇവിടെയാണ് കേട്ടോ ആ ഒരു സീനുള്ളത്. നമുക്ക് എന്തായാലും മുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് നോക്കാം. ഓക്കെ, സി അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം കേട്ടോ. ഇവിടെയാണ് ആൽമരം ഉണ്ടായിരുന്നത്. ആൽമരം മുറിച്ചെന്നാണ് പഠിച്ചു അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സംഭവം ഒരുപാട് നാളായില്ല, ഒരുപാട് വർഷമായില്ല. അപ്പം ആൽമരം ഒന്നും ഇല്ല അപ്പോൾ. അപ്പം ഇവിടെ
നിന്നാണ് ആ ഒരു സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. തൊട്ട് അപ്പുറത്തേക്ക് നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ആ ഒരു സീനിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് ആ സംഭവം. അതിനുശേഷം സായികുമാർ അദ്ദേഹം വന്ന് ഇറങ്ങുന്ന ഒരു സീനൊക്കെ ഉണ്ട്, താഴത്തെ റോഡിലൊക്കെയാണ്. ഇവിടെ തന്നെയാണത്. അപ്പം ഇത്ര ഈ ഒരു സ്ഥലത്താണ് ആ ഒരു സിനിമ മുഴുവൻ, ആ ഒരു സിനിമയുടെ ആ ഭാഗം ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയൊരു തിരുത്തുണ്ട്, ആക്ച്വലി മീശമാതനോടെ അല്ല, പെരുമഴക്കാലാണ് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. മീശമാതൻ ഷൂട്ട് ചെയ്തേക്കുന്ന മറ്റൊരു സ്ഥലത്താണ്, വേറൊരു ഇതുപോലത്തെ ഒരു കോടിയുണ്ട് തൊട്ടപ്പുറം. നമ്മൾ പാലക്കാട് തന്നെയാണ് കേട്ടോ, പാലക്കാട് ഈ ചുറ്റുവട തന്നെയാണ്. അത് മറ്റൊരു സ്ഥലത്താണ്, നമുക്ക് മറ്റൊരു ദിവസം ഞാൻ കാണിച്ചു തരാം, ആ ഭാഗത്ത് പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മളുടെ കർമ്മയോധാട ആ സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. സി, അപ്പം നമ്മൾ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട്, പാറമട്ട ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാമശ്ശേരി ഇഡ്ഡലി കടയിൽ വീണ്ടും പോയി, സരസ്വതമ്മയുടെ കടയിൽ വീണ്ടും പോയി. അവിടെ നിന്ന് നമ്മൾ ഇഡ്ഡലി പാഴ്സൽ വാങ്ങട്ടെ ചെയ്തത്, അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചു. പാഴ്സൽ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്തുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഈ വഴി നേരെ പോകുന്നത് പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. പുതുശ്ശേരിക്ക് എത്തും, ഇത് നേരെ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്. ഫുള്ള് ഒരു പ്ലെയിനായി കിടക്കുന്ന സ്ഥലമാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, കണ്ടില്ലേ. കുറേ നാൾ മുമ്പ് ഇവിടെയൊക്കെ ഫുള്ള് കമ്പി, എന്താ കമ്പി വരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ള് പ്ലെയിനായി കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നത് ഈ വഴിയിലത്തോട്ട് തിരിച്ചു പോകുമ്പോഴേ കാണുന്നത്, കണ്ടില്ലേ, മൊത്തത്തിൽ അടിപൊളിയല്ലേ. ഇതാണല്ലോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെയുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ ഈ വഴി നേരെ പുതുശ്ശേരി അമ്പലത്തിനടുത്തെത്തുണ്ടോ. രുഗ്രം കള്ളുഷാപ്പ് അല്ലേ, നല്ല ഭംഗിയുള്ള കള്ളുഷാപ്പ് അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഒരാൽമരം അമ്പലം മാരിയമ്മൻ കോവിൽ കണ്ടില്ലേ, ഇതുപോലെ അമ്പലവും മാരിയമ്മൻ കോവിലും പാലക്കാട് സുലഭമാണ് കേട്ടോ. എല്ലാ ഭാഗത്തും ഇതുപോലത്തെ ഒരു മാരിയമ്മൻ കോവിലും ആൽമരവും അമ്പലമൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവും. മാരിയമ്മൻ പൂജയൊക്കെ വലിയ ആഘോഷമാണ് ഇവിടെ. മാരിയമ്മൻ പൂജ, അയ്യപ്പൻ വിളക്ക്, അങ്ങനെ പല ആഘോഷങ്ങളും ഇവിടെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാറുണ്ട്. അതൊക്കെ നമ്മളുടെ നാട്ടിൻ പുറത്തെ ഒരു വലിയ ആഘോഷങ്ങൾ തന്നെയാണ്. സപ്പോർട്ട് മരങ്ങണ്ടില്ലേ, ആഹാ കൊള്ളാലോ. ഞാൻ പറഞ്ഞില്ലേ ആ വഴി നേരെ പുതുശ്ശേരിക്കാണ് വരുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് പുതുശ്ശേരി അമ്പലം കേട്ടോ, പുതുശ്ശേരിക്കാവ് ഇതാണ്. പുതുശ്ശേരി വെടിയൊക്കെ നടത്തുന്ന അമ്പലമാണ് കേട്ടോ, ഇത് ഈ കാണുന്നതാണ്. അപ്പം ഞാൻ ഇപ്പം അതിൻ്റെ ജസ്റ്റ് പുറകിലാണ് കേട്ടോ. നല്ല വലിയൊരു ആൽമരം, നല്ല ഭംഗിയുള്ളൊരു ആൽമരം, ദേ വീണ്ടൊരു ആൽമരം. അപ്പോൾ നമ്മളിവിടെ നിന്ന് കറങ്ങി പോവുകയാണ്. അപ്പോൾ ഇതാണ് അമ്പലം. ഓക്കെ, അമ്മയെക്കുറിച്ച്, ഓക്കെ ഇതാണല്ലോ, ഇത് മറ്റൊരു അമ്പലം. എന്തായാലും നല്ല അടിപൊളിയല്ലേ. റോഡ് വഴിയാണ് ഭയങ്കര മോശം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈവേ, ഉണ്ടല്ലേ. നമ്മുടെ ഹൈവേയിൽ കയറുന്നില്ല, നമ്മൾ താഴെ കൂടെ തന്നെ പോവുകയാണ്. ചെറിയൊരു ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം, അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പുതുശ്ശേരി എത്തി, നമ്മൾ രാമശ്ശേരി കഴിഞ്ഞ് പുതുശ്ശേരി എത്തി. ഇവിടെയൊക്കെ ആന നിൽക്കുന്നുണ്ടോ, ഇവിടെ അല്ല തൊട്ടപ്പുറത്ത് ആന നിൽക്കുന്നുണ്ട്, പുതുശ്ശേരി വേലയ്ക്ക്, പുതുശ്ശേരി വെടിക്ക്. നമ്മളുടെ പുതുശ്ശേരി വേലയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് മറ്റൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ. ഒരു നല്ലൊരു അമ്പലം ഞാൻ കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ഒരു കള്ളൻ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ. അപ്പോൾ ആ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം, ആ ഒരു അമ്പലം ഞാൻ കാണിച്ചു തരാം. അതായത് പട്ടപ്പകലായിട്ടോ കയറിയത്, പകൽ 3 മണിക്കോ മറ്റോ ആണ് അതിനകത്തേക്ക് കള്ളൻ കയറിയത്. അപ്പോൾ ആ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഈ പരിസരത്ത് എവിടെയോ തന്നെയാണ്, ഓ അറിയില്ല, അന്വേഷണം എടുക്കാം, എന്തായാലും നോക്കാം നമുക്ക്. ആ ഓക്കെ, ഇതാ ഈ കാണുന്നതാണ് അമ്പലം, സൂര്യച്ചിറ ശിവപാർവതി ക്ഷേത്രം പുതുശ്ശേരി, കണ്ടില്ലേ, ഇതാണ് അമ്പലം. അപ്പോൾ ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലം കാണാം. ഇതേ കണ്ടില്ലേ, ഇതാണ് ആ വഴി. പട്ടപ്പകൽ ക്യാമറയുള്ള അമ്പലത്തിലേക്ക് എന്ത് ധൈര്യത്തിലാണ് ആൾ കയറിയെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തോ ഒരു അബദ്ധം പറ്റിയതാണ് പുള്ളിക്ക്. സി, നല്ല ടാസ്ക് പിടിച്ച വഴിയാണ്, പാടത്തൂടെയൊക്കെ പോകണം തോന്നണം, അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. കുട്ട, അമ്പലത്തിക്ക് ഇതാ വഴി, ഇതന്നെയാ വഴി. വണ്ടി പോയി, ബൈക്ക് പോവോ ആണോ? നല്ല ചളി കേട്ടോ, ഹെവി ചളിയാണ്. അപ്പോൾ ഭയങ്കര റിസ്ക് എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല റിസ്ക് ആട്ടോ വണ്ടി ഓടിക്കാൻ, ഹെവി റിസ്ക്കാണ്. അപ്പോൾ ഇതിലൂടെ വരണം കേട്ടോ, അങ്ങനെ വരിക. ഈ അമ്പലം കാണാൻ വരുന്നവർ ആക്ച്വലി ഈ വഴി വരണ്ട, അപ്പുറത്തൊരു നല്ല വഴിയുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ വഴി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ആ വഴി ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ഒരുവിധം ചളിയൊക്കെ ഒഴിഞ്ഞു, പക്ഷേ നല്ല ചളിയുള്ള പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഹെവി റിസ്ക് തന്നെ ആയിരുന്നു, ഇപ്പം കുഴപ്പമില്ല, ഓക്കെയാണ്. ആ കണ്ടില്ലേ, ഇപ്പം നമ്മൾ വേറൊരു റോഡിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് അമ്പലം, കണ്ടില്ലേ. ഇങ്ങനെ ഒരു പാടത്തിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെയാണ് ഈ കള്ളന്മാർ പട്ടാപ്പകളതിനെ കയറിയത്. പിന്നെ ഇവിടെ 5 മണിക്ക് തുറക്കുള്ളൂ, അതുവരെ ഇവിടെ ആളുണ്ടാവില്ല നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ CCTV ക്യാമറ ഉണ്ടായിരുന്നു. അത് വലിയൊരു അബദ്ധമായിരുന്നു, അത് അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് അവരെ വളരെ ഈസിയായിട്ട് പിടിക്കാൻ പറ്റിയത്, കാരണം ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോസ്. പിന്നെ ഈ പരിസരത്തുള്ള ആളുകളാണെന്ന് നേരത്തെ തന്നെ അവർക്ക് അറിയായിരുന്നു. അപ്പോൾ ഈ പരിസരത്ത് തന്നെ ഉള്ള ഒരാളിനെയാണ് പിടിച്ചത്. എന്തായാലും നല്ല മനോഹര സ്ഥലമല്ലേ, അടിപൊളിയല്ലേ. അമ്പലത്തിന് അടുത്തൊരു കോളമൊക്കെ ഉണ്ടേ. സൂര്യച്ചിറ ശിവപാർവതി ക്ഷേത്രം ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് അമ്പലം, കണ്ടില്ലേ. ഇതുവരെ നല്ല വഴിയുണ്ട്, ഇതേ ഉണ്ടല്ലേ. ഇവിടെ നല്ല വഴിയുണ്ട്, നല്ല വഴിയൊന്നല്ല, അത്യാവശ്യം ചെളിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് റോഡാണ്. അപ്പം ഇതാണ് അമ്പലം. അപ്പം ഇതാണ് സൂര്യച്ചിറ അമ്പലക്കുളം. പിന്നെ അതുപോലെ തന്നെ അത് ഈ കാണുന്നതാണ് സൂര്യച്ചിറ അമ്പലം. ഇവരെവിടുന്നാ കയറിയെന്ന് നമുക്ക് വലിയ ധാരണയില്ല. ഇതാണ് അമ്പലം, ഇതിൻ്റെ പുറകിൽ നിന്ന് എവിടുന്നാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അമ്പലം. അമ്പലം തുറക്കാൻ 5 മണിയാവും, സമയം ഏകദേശം ആയി. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എത്തുന്നു വിചാരിക്കുന്നു, എനിക്കറിയില്ല. അതാണല്ലോ, ഇതാണ് അമ്പലത്തിൻ്റെ അകത്തുള്ള വ്യൂ. അകത്ത് ആക്ച്വലി ഒരു കാർഡ് പിടിച്ചെടുക്കാൻ സെറ്റപ്പൊക്കെ ആണ്, പക്ഷേ ഇവർ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ചാടിയതാണ്. വൃത്തിയായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക, CCTV ക്യാമറ ഉണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് ക്യാച്ച് ചെയ്തു, അതാണ് സംഭവിച്ചത്. അപ്പം ഇതാണ് അമ്പലം, ഓക്കെ. ശിവപാർവതി ക്ഷേത്രം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഓട് വഴി ഏത് കൂടെയൊക്കെയാണ് കയറിയിരിക്കുന്നത്. സംഭവം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ തുറക്കാൻ ആൾ വരുന്നുള്ളതുകൊണ്ട് നമ്മൾ അകത്തേക്കൊന്നും കയറുന്നില്ല. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ഈ കുളത്തിൻ്റെ സൈഡൊരു വഴി ഉണ്ടായിരുന്നു ഇതല്ലേ. ഈ വഴി കൂടെ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഓപ്പൺ ആണെന്ന് കണ്ടത്. അപ്പോൾ ജസ്റ്റ് അകത്ത് ഏരിയതാണ്. അപ്പോൾ അകത്തൊന്നും നമ്മൾ കയറില്ല, ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. അപ്പം ദേ ഈ മതിലിൻ്റെ ഈ ഇതിൻ്റെ അപ്പുറമാണ് ചുറ്റമ്പലുള്ളത്. അപ്പം ഈ ഓടിൻ്റെ മുകളിൽ കൂടെ മറ്റേ കയറി ഇറങ്ങിയിരിക്കുന്നത്. ശരി, അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, കണ്ടില്ലേ. അമ്പലത്തിൻ്റെ പുറകു വശം അത്യാവശ്യം ചളി തന്നെയാണ്. ആ ഓക്കെ, റോഡെത്തി തോന്നുന്നു. അപ്പം ഇത് ഈ വഴിയാണ് മറ്റേ കയറിയിരിക്കുന്നത് പറഞ്ഞു കേട്ടോ. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ വഴി മറ്റേ കയറിയിരിക്കുന്നത്, എന്നിട്ട് ഈ ഓട്ടിൻ്റെ പുറത്തുകൂടെ കയറി ഇറങ്ങിയിരിക്കുക ചെയ്തിരിക്കുന്നത്. ഇതാണല്ലേ, ഇതാണ് അമ്പലം. ഇപ്പം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ചുറ്റും പാടങ്ങളാണ്, ചുറ്റും പാടങ്ങളും ഇതേ ഒത്ത നടുക്കും ഒറ്റ അമ്പലവും ശിവപാർവതി ക്ഷേത്രം, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും ധൈര്യം കിട്ടിയത്. ഈ പരിസരത്ത് തന്നെ ഒരാളാണെന്ന് പറഞ്ഞത് അറിയാൻ കഴിഞ്ഞത്. പിന്നെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ഈ പരിസരത്ത് തന്നെ ആയിരുന്നു. പക്ഷേ ഇവിടെ ശരിക്കും അന്വേഷിച്ചപ്പോൾ ഇതിനെ തൊട്ടടുത്ത് തന്നെ ഈ ചുറ്റുമടുത്ത് തന്നെയുള്ള ആരോ ഒരാളാണ് കയറിയിരിക്കുന്നത്. എന്തായാലും ആളെ പിടിക്കുകയും ചെയ്തു. നമുക്ക് എന്തായാലും പോവാം. ജി, നമ്മളപ്പോ ഉമ്മാച്ചിന്ന് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അവസാനം രാമശ്ശേരി കഴിഞ്ഞു, പുതുശ്ശേരി കഴിഞ്ഞ് എന്താ പറയുക, നമ്മളെ സൂര്യച്ചിറ അമ്പലത്തിനടുത്ത് നിൽക്കുകയാണ്. അപ്പം നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം തന്നെ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, നല്ല സ്ഥലമല്ലേ, അടിപൊളിയല്ലേ. ഉള്ള എന്താ പറയുക, ഉള്ള ഒഴുകോടികൾ ചെറിയ കാനാണ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ വൈദ്യപ്പെടുക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. അടുത്ത വീഡിയോ കാണാം. ഇനി ശരിക്കും മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് കൊടുത്തേക്ക്. ഓക്കെ, ബൈ.